നമസ്കാരം. മൂന്നാം ലോക മഹായുദ്ധ ഭീഷണി ഈ ഒരു തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണം ഓരോ ദിവസം കഴിയും തോറും അത് കടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പല ഭാഗത്തു നിന്നും അത് നിർത്തലാക്കാനുള്ള ചർച്ചകളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളൊക്കെ ഉയരുമ്പോഴും ഈ രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ അണിയറയിൽ ഓരോ പുതിയ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാന്റെ ഇന്നത്തെ എനിക്ക് തോന്നുന്നു വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇസ്രായേലിലോട്ട് നടത്താൻ തന്നെയാണ് ഉദ്ദേശം. അവരിപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു അടിയിൽ നിന്ന് അവർ പതുങ്ങിയിരിക്കാൻ തന്നെയല്ല ഉദ്ദേശം, കൃത്യമായി അവർ പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു വലിയ ആക്രമണം ഇസ്രായേലിലോട്ട് നടത്താനുള്ള പദ്ധതികളാണ് അവർ തയ്യാറാക്കുന്നത്. അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ അല്ലേ? അതായത് നവംബർ 5 ലോകരാജ്യങ്ങളൊക്കെ ഉറ്റുനോക്കുന്നതാണ്. കാരണം നവംബർ 5 സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വരെയാണ്. ട്രംപ് ആണോ കമല ഹാരിസ് ആണോ എന്നറിയില്ല, ആരാണ് വിജയിക്കുക എന്നറിയില്ല. 65% അമേരിക്കയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയാണ്, ജൂതന്മാരാണ്. ഇസ്രായേൽ ജനതയല്ല, ജൂതന്മാരാണ് അമേരിക്കയിലെ 65% ജനങ്ങൾ എന്ന് പറയുന്നത്. ഒരു വലിയ ഭൂരിപക്ഷം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വളരെ വലിയ രീതിയിൽ സാമ്പത്തികപരമായി റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ റിച്ചസ്റ്റ് പേഴ്സൺസ് ഒക്കെ ഉള്ളതെല്ലാം തന്നെ ഈ 65%ത്തിനകത്തുള്ള ജൂതന്മാർക്കകത്താണ് ഉള്ളത്. ഈ ഏറ്റവും കൂടുതൽ സാമ്പത്തികപരമായി മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാർ മാത്രമല്ല, ശാസ്ത്രീയപരമായും എക്കണോമിക്കലി ഒക്കെ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നവരെല്ലാവരും ജൂതന്മാരാണ്. അപ്പോൾ അമേരിക്കയിലെ ഈ 5-ാം തീയതി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇനി ട്രംപ് വിജയിച്ചു എന്നിരിക്കട്ടെ, ആർക്കായിരിക്കും മുൻതൂക്കം? നമുക്കറിയാം ഇറാനെ എങ്ങനെയും തീർക്കണമെന്ന് പലരും പറയാൻ മടിച്ച കാര്യമാണ് ട്രംപ് പറഞ്ഞത്. ഒറ്റയടിക്ക് തീർക്കണമെന്ന് അതും എന്താ ചെയ്യണം, ആണവ കേന്ദ്രങ്ങൾ തന്നെ അടിച്ചോളൂ, ബാക്കി നമുക്ക് വരണടുത്ത് വെച്ച് കാണാം. എനിക്ക് തോന്നുന്നു ഈ അധികാരത്തിൽ ഏറി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യം അവിടെ അറ്റാക്ക് ചെയ്യാനായിരിക്കും ട്രംപ് എന്തായാലും നെതന്യാഹുവിന് നിർദ്ദേശം കൊടുക്കുക. ഈ നമ്മുടെ ജോ ബൈഡൻ വരുന്നതിന് മുൻപ് ട്രംപ് പറഞ്ഞ സമയത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ അത്രയും നാൾ, അതായത് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇറാന് ഒരു പതനം ഉണ്ടാവുകയും പിന്നീട് ഒക്കെ തന്നെ വളർന്നതൊക്കെ തന്നെ ട്രംപ് ഈ അധികാരത്തിലെത്തുന്നതിന് മുൻപ് വരെ ഇറാന്റെ വളർച്ചയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ട്രംപ് അധികാരത്തിലെത്തിയപ്പോഴാണ് ഇറാനെ അപ്പാടെ മുച്ചൂട് മുടിക്കാനുള്ള പദ്ധതികൾ നടത്തിയത്. വീണ്ടും ജോ ബൈഡന്റെ കാലം വന്നപ്പോൾ വീണ്ടും അത് ഈ തകർന്ന ഇറാൻ വീണ്ടും ജീവിച്ചു വരുന്ന, അല്ലെങ്കിൽ പുനരുദ്ധാരണം ഉണ്ടാകുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ ഇറാന്റെ ശക്തിയും എന്താണെന്ന്, ഇറാന്റെ ഈ മോശ സമയം എന്താണെന്നും അവരുടെ ദുർബലം എന്താണെന്നും എല്ലാം തന്നെ നന്നായിട്ട് ട്രംപിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ട്രംപ് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഇപ്പോൾ പറയുന്നത്. കാരണം ട്രംപ് അധികാരത്തിലെത്തിയാൽ മാത്രമേ ഇസ്രായേൽ എന്താണോ വിചാരിച്ചത് അതിലേക്ക് അമേരിക്കയുടെ പൂർണ്ണ സപ്പോർട്ട്, ഇപ്പോൾ പൂർണ്ണ പിന്തുണ ഇല്ല എന്നല്ല പറയുന്നത്, എന്താണോ ലക്ഷ്യം വെച്ചാൽ ശത്രുവിനെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ ട്രംപ് കൂടി കൊടുക്കുകയുള്ളൂ. ഈ നവംബർ 5-ാം തീയതിക്ക് മുൻപിൽ മുന്നിൽ തന്നെ, അതായത് ഇനിയുള്ളത് വെറും 4 ദിവസങ്ങൾ മാത്രമാണ്, വെറും മണിക്കൂറുകൾ മാത്രമാണ് ഇനി മുന്നിലുള്ളത്. ഈ ഒക്ടോബർ 1 നോക്കൂ, ഒക്ടോബർ 1-ാം തീയതിയും ഇതേപോലെ തന്നെ 200-ലധികം മിസൈൽ, 181 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഇസ്രായേലിന്റെ യുദ്ധഭൂമിയിലേക്ക് അയച്ചിരുന്നു. അതേ രീതിയിൽ നവംബർ 1-ാം തീയതി വരുമ്പോൾ ഖമേനിയുടെ ഒരു പ്രഖ്യാപനം വരുന്നു എന്ന് പറയുന്നു. ഇറാഖിലെ മടയിൽ മിസൈലുകൾ, അത്യുഗ്രൻ മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി നവംബർ 5 മുൻപിൽ മുന്നേയായി ഇസ്രായേലിന്റെ ഈ ഇറാനിയൻ സംഘടനകൾ കൂടി മുന്നിട്ട് നിന്നുകൊണ്ട് ഒരു അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു ഇറാൻ ഇപ്പോൾ ഇറാഖിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ആണ് ഇസ്രായേൽ ജോർദാന്റെ ആകാശപാതയിലൂടെ ഏകദേശം 2000 കിലോമീറ്ററിലധികം താണ്ടിപ്പോയിട്ട് ഇറാന്റെ പല തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളും ഇവർ ആക്രമിച്ചത്. അതിനുശേഷം അവർ കൃത്യമായിട്ടൊരു പ്ലാനുമായിട്ട് വന്നു, അവിടെ മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂ, കൂടുതൽ സ്ഥലങ്ങളിലേക്കൊന്നും വ്യാപിപ്പിച്ചിട്ടില്ല. അത് നമ്മൾ കഴിഞ്ഞ ചർച്ചകളെല്ലാം തന്നെ പറഞ്ഞതാ. പക്ഷേ ഇപ്പോൾ ഇറാഖിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇറാൻ ഒരു ആക്രമണത്തിന് മുതിരുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇനിയും ഇറാന്റെ ഇത്തരത്തിലുള്ള മറ്റ് സ്ഥലങ്ങളിലേക്കൊരു ആക്രമണം ഇസ്രായേൽ നടത്തുമോ എന്നുള്ളത് ഒഴിവാക്കാനായിട്ടാണ് ഇപ്പോൾ ഇറാഖിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഏകദേശം അവിടെ എല്ലാ പ്ലാനുകളെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇറാഖിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇറാൻ ഒരു ആക്രമണം നടത്താനായിട്ട് ഒരുങ്ങുന്നത്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ ഇറാൻ നവംബർ 5 മുൻപ് ഒരു ആക്രമണം നടത്തുമെന്ന് വളരെ നേരത്തെ തന്നെ ഇസ്രായേലിന് വ്യക്തമായ പ്ലാൻ ഇസ്രായേൽ നന്നായിട്ട് അറിയാം, മൊസാദ് നന്നായിട്ട് അറിയാം ഇറാൻ എങ്ങനെയാണ് നീങ്ങുക എന്നത്. ഇപ്പോൾ പറഞ്ഞിട്ടടിക്കുക എന്ന ശൈലി ഇസ്രായേലിന്റെയും മൊസാദിന്റെയും ഒക്കെയാണ്. അതേ രീതിയിലേക്ക് ഇറാനും എത്തിയിരിക്കുന്നത്. ഖമേനി പറയുകയാണ്, ഖമേനി ആഹ്വാനം ചെയ്യുകയാണ് നവംബർ 5 മുൻപ് അവിടെ ഒരു അറ്റാക്ക് നടത്തണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ഇതൊക്കെ തന്നെ ഇസ്രായേലിന്റെ പദ്ധതികളാണ്, ഇസ്രായേലിന്റെ അതേ വഴിയാണ് ഇവരും സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ഇങ്ങനെ പറഞ്ഞിട്ടടിച്ചാലും ഈ ഇറാന്റെ പ്രതിരോധത്തെക്കാൾ മറിച്ചുള്ള എന്തോ മറ്റെന്തോ സംഭവവികാസങ്ങളായിരിക്കും അപ്പോഴാണ് ഇസ്രായേൽ ഒരുക്കി വെച്ചിരിക്കുക. എന്നാൽ ഇറാൻ ഇങ്ങനെ പറയുകയാണ് ഞങ്ങൾ നിങ്ങളെ അടിക്കുമെന്ന് പറയുമ്പോൾ ഇറാൻ എവിടം വരെ ചാടുമെന്ന് നന്നായി ഇസ്രായേലിനറിയാം. ഇറാൻ ഇനി എന്തൊക്കെ ചെയ്യുമെന്നും നന്നായി ഇസ്രായേലിനറിയാം. അതുകൊണ്ട് തന്നെ
ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ എത്രത്തോളം നടത്ത പ്രാബല്യത്തിൽ വരുമെന്ന് അറിയില്ല. മറിച്ചൊന്ന്, ഇറാന്റെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഒട്ടും മണ്ടന്മാരൊന്നുമല്ല ഇറാൻ. ഇറാനൊക്കെ വ്യക്തമായ പ്ലാൻ ഉണ്ട്. ഇറാന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ അതായത് ഇസ്രായേൽ തിരിച്ചടിക്കില്ല, ഈ നവംബർ 5 വരെ ഇസ്രായേൽ തിരിച്ചടിക്കില്ല എന്നുള്ള ഒരു ഒരു തെറ്റായ ധാരണ ഇപ്പോൾ ഇറാനുണ്ട്. പക്ഷെ ഇസ്രായേൽ അങ്ങനെയല്ല. തന്റെ രാജ്യത്തിലേക്ക് ഭീഷണിയായി ഇറാൻ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ കയ്യും കെട്ടിയ ഒരിക്കലും നെതന്യാഹു നോക്കി നിൽക്കില്ല. നെതന്യാഹു കൃത്യമായ പ്ലാൻ ഉണ്ട്. മാത്രമല്ല നെതന്യാഹു ഒരു ചെറിയ കലിപ്പിലാണ്. കാരണം ഈ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും ഈ മറ്റ് എണ്ണപ്പാടങ്ങളും ഒന്നും ആക്രമിക്കാതിരുന്നത് അമേരിക്ക പറഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ ഉപദേശം കേട്ടുകൊണ്ടാണ് എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ് നെതന്യാഹുനോട്. അമേരിക്കയുടെ ഉപദേശം കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ എണ്ണപ്പാടങ്ങളും ആണവ കേന്ദ്രങ്ങളും ആക്രമിക്കാതെന്ന് ചോദിച്ചപ്പോൾ അയാൾ നെതന്യാഹു പൊട്ടിത്തെറിക്കുക ചെയ്തത്. അമേരിക്ക പറയുന്ന അനുസരിച്ചല്ല ഇസ്രായേൽ പോകുന്നത് എന്നാണ് നെതന്യാഹു പറയുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ഉണ്ടാകുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പൊന്നും തന്നെ നെതന്യാഹുവിനെയോ ഇസ്രായേലിനെയോ ഈ ഒരു ഇറാന്റെ തിരിച്ചടിയിൽ നിന്ന് ആക്രമിക്കാതെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എന്തായാലും കൊണ്ടുപോകുന്നു എനിക്ക് തോന്നുന്നു. അതിന് ഹിസ്ബുള്ളെ കുറിച്ചിട്ട് ഇപ്പൊ പറയുകയാണെന്ന് വിചാരിച്ചാൽ, അവരെ കഴിഞ്ഞ ദിവസമാണ് അവരുടെ പുതിയ തലവൻ നയിം ഖാസിം ചുമതലയേറ്റത്. അതിന് പിന്നാലെ തന്നെ ഒരു പ്രസംഗം കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോഴും അദ്ദേഹം കൃത്യമായി തന്നെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ ഇസ്രായേലിന്റെ ഒരു രീതിയായിരുന്നു ഈ ഒരു പരസ്യമായിട്ടുള്ള വെല്ലുവിളി. പക്ഷെ അത് തന്നെയാണ് ഇപ്പോൾ ഇവരുടെ ശത്രു രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇറാന്റെ കാര്യം എടുത്താലും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഈ തലവനും ചുമതലയേറ്റ് ഏകദേശം കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു കൃത്യമായി തന്നെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാകും, ഞങ്ങളാരും ഒതുങ്ങിയിരിക്കില്ല, അവർക്കൊരു സ്വതന്ത്ര രാഷ്ട്രം കിട്ടുന്നത് വരെയുള്ള ഈ ഒരു യുദ്ധം അവർ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല ഒരു വീഡിയോയും കഴിഞ്ഞ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് 12 മണിക്ക് അവിടെ ഒരു സൂചിക ക്ലോക്കിന്റെ രൂപത്തിലുള്ള ഒരു ആനിമേഷൻ വീഡിയോ ആയിരുന്നു അത്. അതിൽ 12 മണി ആകുമ്പോൾ കൃത്യമായിട്ട് ഒരു ആക്രമണം തുടങ്ങും എന്നുള്ളതാണ്. പക്ഷെ അത് ഏത് ദിവസമായിരിക്കും ഏത് സമയത്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. പക്ഷെ ആ ഒരു നീക്കങ്ങളാണ് നടക്കുന്നത്. പക്ഷെ ഈ നയിം ഖാസിം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ചില വ്യവസ്ഥകൾ അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങളും വെടിനിർത്തലിന് തയ്യാറാണ്. പക്ഷെ ആ വ്യവസ്ഥകൾ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഇതുപോലെ തന്നെ ഒരു വെടിനിർത്തൽ ആഗ്രഹമുണ്ട്, പക്ഷെ ഒരിക്കലും ഇസ്രായേലിന്റെ കൈയും കാലും പിടിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് മുൻപിൽ ഒരു അടിയറവ് പറഞ്ഞുകൊണ്ടായിരിക്കില്ല ഞങ്ങൾ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുക. പക്ഷെ കൃത്യമായ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാണെങ്കിൽ ഒരു വെടിനിർത്തലിലെ ഞങ്ങളും തയ്യാറാണ് എന്നാണ് ഹിസ്ബുള്ള നേതാവായിട്ടുള്ള നയിം ഖാസിം ചുമതല ഏറ്റതിനു ശേഷമുള്ള ആദ്യത്തെ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ ടൈംസ് ഓഫ് ഇസ്രായേലും അതുപോലെ ജെറുസലേം പോസ്റ്റ് ഒക്കെ നമുക്ക് പരിശോധിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നയിം ഖാസിമിന് ടോണ് മാറിയിട്ടുണ്ടെന്നാണ്. അതായത് വെല്ലുവിളിയുടെ ഒരു ടോണല്ല, മറിച്ച് നമുക്ക് നോക്കാം വെടിനിർത്തൽ ചർച്ചകളൊക്കെ നമുക്ക് സജീവമാക്കാം, അല്ലെങ്കിൽ ഈ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങളും തയ്യാറാണ് എന്നുള്ള രീതിയിലേക്ക് ടോൺ മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. വാർത്തകൾ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. പക്ഷെ അപ്പോഴും പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ നെയ്യം ഖാസിമിന്റെ ജീവൻ സംരക്ഷിക്കേണ്ട ചുമതല അയാൾക്ക് മാത്രമാണ്. ഇപ്പോൾ ഈ തലവൻ ഈ നെയ്യം ഖാസിം ഈ അധികാരത്തിൽ ഏറ്റെടുത്തപ്പോൾ ഉടനെ തന്നെയാണ് ഇസ്രായേലിന് ഒരു ട്വീറ്റ് വന്നിരുന്നു, അധിക സമയമില്ല എന്നുള്ള ഒരു ട്വീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഹിറ്റ് ലിസ്റ്റിൽ ആദ്യം ഇടം പിടിക്കുന്ന ഒരാളായി മാറുകയും ചെയ്തു. അപ്പോൾ സ്വന്തമായിട്ടുള്ള ഒരു സ്വയം രക്ഷ കൂടി വേണ്ടിയുണ്ട്. അതുകൂടി ആണ് എനിക്ക് തോന്നുന്നു ഈ വെടിനിർത്തൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഈ നെയിം ഖാസിമിനെ കൊണ്ട് പറയിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് വെടിനിർത്തൽ ചർച്ച വരുന്നു, വ്യവസ്ഥകൾ വരുമ്പോൾ തീർച്ചയായും വ്യവസ്ഥകൾ അവർ വെക്കുന്നത് ഇസ്രായേൽ സമ്മതിക്കാത്ത തരത്തിലുള്ള വ്യവസ്ഥകളായിരിക്കണം. അതായത് ഈ ഫലസ്തീനികളെ വിട്ടയക്കുക, അത് മാത്രമല്ല ഈ തടവിലുള്ള ഈ ഹമാസ് നേതാക്കളെ വിട്ടയക്കുക, പ്രധാനമായും ഹമാസിന്റെ നേതാവ് അദ്ദേഹത്തിന്റെ ഈ യഹ്യ സിൻവാറിന്റെ മൃതശരീരം വിട്ടയക്കുക എന്നുള്ള ആവശ്യങ്ങളായിരിക്കും. പക്ഷെ ഇതിനോടൊക്കെ തന്നെ എത്രത്തോളം യോജിക്കുമെന്നറിയില്ല. പക്ഷെ ബന്ധുക്കളുടെ മോചനം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. നവംബർ 5 അമേരിക്കയുടെ തെരഞ്ഞെടുപ്പിൽ അതൊരു പക്ഷേ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു ലെബനൻ, ഇനിയിപ്പോൾ ലെബനൻ ഈ ഒരു വെല്ലുവിളികളൊക്കെ പരസ്യമായിട്ട് അവിടെ നിലനിൽക്കുമ്പോഴും ലെബനൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം ഇസ്രായേൽ വളരെ കടുപ്പിക്കുകയാണ്. അവിടെ കരയാക്രമണമൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 24 മണിക്കൂറിനകം അവിടെ നിരവധി ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത്. പിന്നെ മാത്രമല്ല അവിടെ കൂട്ടത്തോട് കൂടിയിട്ട് ഒരു നഗരം മുഴുവൻ ഇസ്രായേൽ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അതെ, ഈ ബാൽബക്ക് എന്ന് പറഞ്ഞ കേന്ദ്രമുണ്ട്, അതായത് ഈ യുനെസ്കോയുടെ പൈതൃക പൈതൃകമുള്ള ബാൽബക്ക്, ഇവിടെയാണ് ഹിസ്ബുള്ളയുടെ കേന്ദ്രം എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഹിസ്ബുള്ളയുടെ കേന്ദ്രം അവിടെയാണെന്നാണ് ഇസ്രായേലിന് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബാൽബക്ക് കേന്ദ്രീകരിച്ചുള്ള അറ്റാക്ക് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലെബനൻ പ്രധാനമന്ത്രി ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്, വലിയ പ്രതീക്ഷയില്ലാത്ത പ്രതീക്ഷയാണ് എന്നുള്ളൊരു അദ്ദേഹം പറയുന്നുണ്ട്. അതായത് വെടിനിർത്തൽ ചർച്ച അങ്ങനെയൊന്നും പെട്ടെന്ന് പ്രാബല്യത്തിൽ വരില്ല എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം ശരിയാണ്, ഇതൊന്നും പെട്ടെന്നൊന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല ഇത്തരം ഒരു കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെബനനും ഒരു എന്താണ് ഒരു
ഒരു തരത്തിലുള്ള വെടിനിർത്തൽ ചർച്ച അല്ലെങ്കിൽ വെടിനിർത്തൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള സാധ്യത ഇല്ല എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗാസയിലും കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ അവരുടെ അഭയാർത്ഥി ക്യാമ്പുകളും അതുപോലെ തന്നെ ആശുപത്രികളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം അവിടെ കനക്കുകയാണ്. ഈ ഗാസയിലെ അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം കൃത്യമായി തന്നെ ഇസ്രായേൽ തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ തുടർച്ചയായ റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗാസയിലെ അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ. മാത്രമല്ല അവിടെയുള്ള ആംബുലൻസുകളിലൊക്കെ തന്നെ ഹമാസിന്റെ അണികൾ, ഹമാസ് ആണ് ആംബുലൻസ് ഡ്രൈവർമാരുടെയും ആശുപത്രി ജീവനക്കാരുടെയും വേഷം ധരിച്ചു കൊണ്ടുവന്ന് നിൽക്കുന്നത്. ഓരോരുത്തരെയും റെയ്ഡ് ചെയ്യുകയാണ്, സംശയം തോന്നുന്നവരെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. ഇനി ഹമാസ് നേതാവിന്റെ അല്ലെങ്കിൽ ഹമാസ് അണിയാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ വെടിവെച്ച് കൊള്ളുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കുമ്പോൾ ആദ്യം ആക്രമിച്ചത് ഇസ്രായേൽ അല്ല, മറിച്ച് അവിടെ ഹമാസ് തന്നെയാണ് ആക്രമിച്ചുകൊണ്ട് അവരുടെ ഒരു സ്ഥാനം ഏറ്റെടുക്കുകയും അത് മനസ്സിലായിക്കൊണ്ട് ഇസ്രായേൽ അവിടെ എത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ചർച്ചകൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ ഖത്തറിന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിലും, അമേരിക്ക ഇതിൽ കൂടുതലായിട്ട് ഇടപെടുന്നതിനുള്ള പ്രധാന കാരണം ബൈഡൻ ഭരണകൂടം ഒരുപക്ഷെ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ഒരു വെടിനിർത്തലും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അത് അവർക്ക് ബൈഡൻ ഭരണകൂടത്തിൽ അത് വലിയൊരു നാണക്കേട് ഉണ്ടാക്കുമെന്ന്, കാരണം അവരുടെ രാജ്യത്തു നിന്നും സമ്മർദ്ദങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾ മുഴുവൻ അമേരിക്ക തന്നെയാണ്, കാരണം ആകെ കൂടി ഇപ്പോൾ ഇസ്രായേലുമായിട്ട് ഇസ്രായേൽ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുമെന്നുള്ള ഒരു രാജ്യം അമേരിക്ക മാത്രമാണ്. അമേരിക്ക മാത്രം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പക്ഷേ ഇസ്രായേൽ കേട്ടാലായി. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മറ്റ് അറബ് രാജ്യങ്ങളടക്കം അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ ഒരു സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു 5-ാം തീയതി അതിന് മുൻപ് ആക്രമിക്കുമെന്ന് അവിടെ മുന്നറിയിപ്പും ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ 5-ാം തീയതിക്ക് മുൻപ് തന്നെ എന്തെങ്കിലും ഒരു നീക്കം, എന്തെങ്കിലും ശുഭകരമായിട്ടുള്ള ഒരു കാര്യം ബൈഡൻ ഭരണകൂടത്തിൽ നടത്താൻ പറ്റുമോ എന്ന് അറിയില്ല. എന്നിരുന്നാലും ഒരു പ്രതീക്ഷയുണ്ട്. ഇനി പക്ഷേ വെറും 4 ദിവസം മാത്രമാണുള്ളത്. തീർച്ചയായും എന്തായാലും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഇറാന്റെ മുന്നറിയിപ്പ് ഒരു വശത്ത് നിൽക്കുന്നു, മറുവശത്ത് നവംബർ 5 ആ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നു. എന്തും സംഭവിക്കാം. ഇറാന്റെ ഭീഷണിയിലൊന്നും കയ്യും കെട്ടി നിൽക്കുന്നവരല്ല ഇസ്രായേൽ എന്നറിയാം. ഇസ്രായേലിന്റെ ഒരു തന്ത്രം, പുതിയ തന്ത്രം ഒക്കെ തന്നെ ഉടൻ തന്നെ കാണാൻ സാധിക്കും. എന്തായാലും യുദ്ധഭീതിയിൽ തന്നെയാണ് പശ്ചിമേഷ്യ.